السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയ്സ് അതിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ പരിപാടിയിൽ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി നമ്മോടൊപ്പം ഇബ്രാഹിം സഖാഫി കോട്ടൂർ ഉസ്താദ്, ഇബ്രാഹിം സഖാഫി കുമ്മോളി ഉസ്താദ്, പിന്നെ അഷ്റഫ് ബാക്കവി ചെറുപ്പ ഉസ്താദിനെ നമ്മൾ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സുന്നത്തും ബിദ്അത്തും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാമിലെ സുന്നികളല്ലാത്ത വിഭാഗവും സുന്നികളും തമ്മിൽ അവർക്കിടയിലുള്ള തർക്ക വിഷയങ്ങൾ, 300 തർക്ക വിഷയങ്ങൾ ഉണ്ട് എന്നാണ് നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്നത്. ഈ തർക്ക വിഷയങ്ങളിലുള്ള ഒരു തുറന്ന ചർച്ചാവേദി, അതാണ് നമ്മളിപ്പോൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ തുടങ്ങിവെച്ചത് സുന്നത്തും ബിദ്അത്തും എന്ന വിഷയത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായ ചർച്ചയായിരുന്നു, അഥവാ ബിദ്അത്തിന്റെ ഉദാഹരണങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെയാണ് നമ്മുടെ ചർച്ച വീണ്ടും പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ചർച്ചയിൽ കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ദലാല വ കുല്ലു ദലാലത്തിൻ ഫിന്നാർ, ഇതിനെക്കുറിച്ചായിരുന്നു ഉസ്താദ് അവസാനമായി ഇബ്രാഹിം സഖാഫി കോട്ടൂർ ഉസ്താദ് നമ്മളോട് വിശദീകരിച്ചത്. ഇനി അതിനോടനുബന്ധിച്ച് തന്നെ ബിദ്അത്തിന്റെ രണ്ട് വശങ്ങൾ, അഥവാ നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത് എന്നീ രണ്ട് വശങ്ങൾ, അല്ലെങ്കിൽ രണ്ട് രീതി, ബിദ്അത്തിൽ രണ്ട് ഇനങ്ങളുണ്ട് എന്ന് കോട്ടൂർ ഉസ്താദ് പറയുകയുണ്ടായി. അതിനെ നല്ല ബിദ്അത്ത് എന്താണ്, ചീത്ത ബിദ്അത്ത് എന്താണ് എന്നൊക്കെ വളരെ ഉദാഹരണ സഹിതം തന്നെ നമ്മുടെ ആ പരിപാടികളിൽ, മറ്റ് കഴിഞ്ഞ പരിപാടികളിൽ നമ്മളോട് വിശദീകരിക്കുകയുണ്ടായി. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്നും നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമായി കോട്ടൂർ ഉസ്താദിനെയും കുമ്മോളി ഉസ്താദിനെയും വളരെ ഹാർദവമായി ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഐഡികൾക്കും, ഈ ക്ലാസ് റൂമിൽ വന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, റേഡിയോയിൽ നമ്മുടെ ഈ പരിപാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ ശ്രോതാക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നേരെ നമ്മുടെ പരിപാടിയിലേക്ക്, വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. എന്റെ ആദ്യത്തെ ചോദ്യം, ഇബ്രാഹിം സഖാഫി കോട്ടൂർ ഉസ്താദ് കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു, കുമ്മോളി ഉസ്താദും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ എന്ന ഹദീസ്, അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഞാൻ വേറൊരു സാധാരണ ഈ മറുവിഭാഗത്തുള്ള സുന്നികളുടെ മറുപക്ഷത്തുള്ള, അത് മുജാഹിദ് ആവട്ടെ ജമാഅത്തെ ഇസ്ലാമി, അവർ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരു ഹദീസാണ്, മൻ അഹ്ദഫ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇത് സ്വാഭാവികമായും നമ്മളൊക്കെ ഈ പല വേദികളിലും കേൾക്കുന്നതും പല സ്ഥലങ്ങളിലും നമ്മൾ വായിക്കുന്നതുമാണ്. ഈ നല്ല ബിദ്അത്ത് എന്ന രീതിയിൽ ഒരു ബിദ്അത്ത് ഉണ്ട്, അത് നമുക്ക് അവലംബിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് നബിദിനം അല്ലെങ്കിൽ അങ്ങനെ പോലത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിൽ വിരോധമില്ല എന്ന രീതിയിലാണ് കഴിഞ്ഞ ചർച്ചകളിൽ കോട്ടൂർ ഇബ്രാഹിം സഖാഫി ഉസ്താദ് സമർത്ഥിച്ചത് എന്നാണ് നമുക്കൊക്കെ മനസ്സിലാവുന്നത്. ഈ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹദീസ്, ഇതിനെക്കുറിച്ച് ആദ്യമായി കോട്ടൂർ ഉസ്താദിന്റെ ഒരു വിശദീകരണത്തോടു കൂടി നമുക്ക് ഈ പരിപാടി തുടങ്ങാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കോട്ടൂർ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് റൈസാന്റെ ഏത് മേലെ വരണം. മൻ അഹ്ദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തോടു കൂടി നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. കോട്ടൂർ ഇബ്രാഹിം സഖാഫി ഉസ്താദിനെ വളരെ ആദരപൂർവ്വം മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وأشهد أن لا إله إلا الله وحده لا شريك له, وأشهد أن سيدنا ومولانا محمدا عبده ورسوله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وأهل طاعة الله أجمعين. إتوم آدرني رايا أستاذ مار പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എസ് ജി വിയുടെ സഹൃദയരായ ശ്രോതാക്കളെ, ഇന്നത്തെ
ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്നും ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്, മൻ അഹദത ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ് എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആശയം പറയുമ്പോൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുതുതായി ഉണ്ടായ എല്ലാ കാര്യങ്ങളും തള്ളപ്പെടേണ്ടതാണ് എന്നല്ലേ അതിന്റെ അർത്ഥം? പിന്നെ എങ്ങനെയാണ് ബിദ്അത്തുകൾ നല്ലതും ചീത്തയും ഉണ്ട് എന്ന് പറയുക എന്നതാണ് ഈ ചോദ്യത്തിന്റെ ആകത്തുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ചർച്ചകളിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ ഞാൻ പറഞ്ഞ ഒരു അടിസ്ഥാന വിഷയം ഒന്നുകൂടി ആവർത്തിച്ച് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയുന്നത് പുതിയതിനാണ്. പുതിയത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തത്. ആ അർത്ഥത്തിൽ ബിദ്അത്ത് നല്ലതും ചീത്തയും ഉണ്ട്. എന്നാൽ ശറഇന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ഇജ്മാഇനുമെല്ലാം വിരുദ്ധമായ പുതിയൊരാശയമാണ്. ആ ആശയം തീർച്ചയായും നല്ലത് ഉണ്ടാകില്ല എന്ന് പറയേണ്ടതില്ലല്ലോ, അത് മുഴുവനും ചീത്തയാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും പിഴച്ചതാണ് എന്ന ഹദീസ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ ഹദീസ് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? എല്ലാ ബിദ്അത്തും പിഴച്ചതാണ് എന്ന് പറഞ്ഞാൽ ശറഇയായ ബിദ്അത്തുകൾ മുഴുവനും പിഴച്ചതാണ്. ശറഇയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിക പ്രമാണങ്ങളോട് വിരുദ്ധമായ ഒരു കാര്യം പുതുതാക്കി ഉണ്ടാക്കിയത്, അതാണ് ശറഇയിൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ ബിദ്അത്ത് എല്ലാം പിഴച്ചതാ, കാരണം അത് പ്രമാണ വിരുദ്ധമായി ഉണ്ടാക്കപ്പെട്ട, പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. അതേ സ്ഥാനത്ത് പുതുതായി ഉണ്ടായ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്തൊരു കാര്യം, ആ കാര്യം ശറഇന് വിരുദ്ധമല്ലെങ്കിൽ പുതിയത് എന്ന നിലക്ക് ഭാഷാപരമായി അതിന് ബിദ്അത്ത് എന്ന് പറയാമെങ്കിലും അത് പിഴച്ച ബിദ്അത്തല്ല. കാരണം പിഴച്ച ബിദ്അത്ത് ശറഇയായ ബിദ്അത്ത്, ഇത് ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയപ്പെടുന്ന പുതിയത് എന്ന അർത്ഥമുള്ളൊരു കാര്യമാണ്. പുതിയ കാര്യം അത് ചിലപ്പോ വാജിബായതുണ്ടാവും, ചിലപ്പോൾ സുന്നത്തായതുണ്ടാവും, ചിലപ്പോൾ കറാഹത്തായതുണ്ടാവും, ചിലപ്പോൾ ഹറാമായതുണ്ടാകും, ചിലപ്പോൾ ഹലാലായതും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ മാത്രമല്ല ബിദ്അത്തുകാരി, നമ്മുടെ കേരളത്തിലെ മുജാഹിദുകാരൊക്കെ അവരുടെ അങ്ങേതലയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഇബ്നു തൈമിയ്യ പോലും ഈ ബിദ്അത്ത് അഞ്ച് രീതിയിലുണ്ട് എന്ന് വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇമാമിങ്ങളും അത് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ലോക മുസ്ലിമിങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ആ വ്യത്യാസം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം, അതാരും മറക്കാവതല്ല. കാരണം ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയത്, ആ പുതിയത് നല്ലതും ചീത്തയും ഉണ്ടാകും. അതേ സ്ഥാനത്ത് ഇസ്ലാമിക ശറഇന്റെ ഭാഷയിൽ സാങ്കേതികമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പുതുതായി ഉണ്ടാക്കപ്പെട്ടത്, അത് ചീത്ത മാത്രമേ ഉണ്ടാകൂ. ഈ ബിദ്അത്തിനെ കുറിച്ചാണ് ഹദീസിൽ വകുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ബിദ്അത്തും പിഴച്ചതാണെന്ന് പറഞ്ഞാൽ പ്രമാണവിരുദ്ധമായി പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ അത് മുഴുവനും പിഴച്ചതാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ചോദ്യത്തിൽ ഉന്നയിച്ച മറ്റേ ഹദീസിലേക്ക് വരാം. ഏതാണത്? മൻ അഹദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ഹദീസ് വ്യക്തമായി ഒന്ന് അർത്ഥം വെച്ച് നോക്കിയാൽ, ഈ ഹദീസ് പദാനുപദം അർത്ഥം വെച്ച് നോക്കിയിട്ട് അതിന്റെ ആശയം മനസ്സിലാക്കിയാൽ, ഞാൻ ഇതുവരെ പറഞ്ഞ ആശയമാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ആർക്കും മനസ്സിലാവും. എന്താണ്? നിങ്ങളൊന്ന് അർത്ഥം വെച്ച് നോക്ക്. മൻ അഹദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ ഇല്ലാത്തൊന്നും ഉണ്ടാക്കിയാല്. ഇനി ശ്രദ്ധിച്ചോളൂ. ഫി അംരിന ഹാദ, നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ,
മാ ലൈസ മിൻഹു, അതിൽ ഇല്ലാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇനി ഒന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കി, എന്തായി പറഞ്ഞത്? പുതുതായി ഉണ്ടാക്കുക, പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ഒന്നിനെ പുതുതായി ഉണ്ടാക്കാൻ പറ്റുമോ? പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? നേരത്തെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുക എന്നാണ് അല്ലേ? ഇതാർക്കും അറിയാത്തവരല്ലല്ലോ. പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് നേരത്തെ ഉള്ള ഒന്നിനെ ഉണ്ടാക്കുന്നതിന് പുതുതായി ഉണ്ടാക്കുക എന്ന് പറയില്ല. പിന്നെ നേരത്തെ ഇല്ലാത്ത ഒന്നിനെ പുതുതായി ഉണ്ടാക്കുന്നതിനാണ് എന്താ പറയുക, പുതുതായി ഉണ്ടാക്കുക എന്ന് പറയാം. അപ്പോ അങ്ങനെ വരുമ്പോ പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലൈസ മിൻഹു എന്ന് പറഞ്ഞിട്ടുള്ളത്? പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നേരത്തെ ഇല്ലാത്തതാണെന്ന് മനസ്സിലാവും. അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാലൈസ മിൻഹു, ദീനിൽ ഇല്ലാത്ത ഒന്നിനെ എന്ന് പറഞ്ഞത് എന്തിനാണ്? അവിടെയാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കി പറയുന്നത് കാണാം. ആ പറഞ്ഞതിന്റെ പൊരുൾ, ദീനിൽ അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട ഒന്നിനെ പുതുതാക്കി ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അക്കാര്യം ഈ രീതിയിലില്ല. അതേ സ്ഥാനത്തോ അതിന്റെ പ്രമാണം ദീനിൽ പ്രത്യേകമായോ അല്ലെങ്കിൽ വ്യാപകമായോ പറഞ്ഞ വിഷയത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പ്രമാണം അതിനുണ്ട് എന്നർത്ഥം. ആ രീതിയിലുള്ള ഒരു കാര്യം പുതുതായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. അതേ സ്ഥാനത്ത് ഇല്ലാത്ത ഒരു കാര്യത്തെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യത്തെ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാലോ ഫഹുവറത്തുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അപ്പൊ ആ ഹദീസ് ശരിക്ക് അർത്ഥം വെച്ചാൽ തന്നെ രണ്ടു തരം ബിദഅത്തുണ്ട് എന്ന് ആ ഹദീസ് പറയുന്നുണ്ട്. ഒന്ന്, ആ ഹദീസിന്റെ മന്ദൂക്കാണ്, മറ്റേത് ആ ഹദീസിന്റെ മഫ്ഹൂമാണ്. ഈ മന്ദൂക്ക് മന്ദൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർക്ക് തോന്നുക അത് ഈ മണ്ണിന്റെ തൂക്കാണ് എന്നാ. അങ്ങനല്ല, ഹദീസിന്റെ മന്ദൂക്കാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ വാചകത്തിന്റെ നേരെ അർത്ഥമാണ്. മറ്റേത് മഫ്ഹൂമാണ് എന്ന് പറഞ്ഞാൽ വാചകത്തിന്റെ അർത്ഥം പറയുമ്പോൾ അതിന്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാകുന്ന ആശയമാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോ ബിദഅത്ത് നല്ലതും ചീത്തയും ഉണ്ട് എന്ന് വളരെ വ്യക്തമായി ഈ ഹദീസ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മൈക്കോട്ടു. ഓക്കെ, ഇൻഷാല്ലാ, വളരെ വ്യക്തമാണ്. ഇതിനോടനുബന്ധിച്ച് ഈ ഇപ്പോൾ ഉള്ള വിശദീകരണത്തിന്റെ കൂട്ടത്തിൽ എനിക്ക് വളരെ പ്രസക്തമായി തോന്നുന്ന ഒരു ചോദ്യം ഇവിടെ ചോദിക്കാനുള്ളത്, 2008 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇസ്ലാഹ് മാസിക, അത് കോട്ടൂർ ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2008 ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഇസ്ലാഹ് മാസിക, അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റേതാണ്. അത് നേരത്തെ ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനം ഒരു 5, 6, 8 ഒക്കെ ഗ്രൂപ്പുകളായി ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഈ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണം നേരത്തെ സക്കരിയ സ്വലാഹി, ജബ്ബാർ മൗലവി, ഫൈസൽ മൗലവി തുടങ്ങിയ ആളുകളൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് പ്രസിദ്ധീകരിച്ചതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഈ പരാമർശവുമായിട്ട് അവർക്ക് എന്തെങ്കിലും യോജിപ്പുണ്ടോ എന്ന കാര്യം അവരാണ് പറയേണ്ടത്. അത് സുന്നികൾ പറയേണ്ടതല്ല, അത് മുജാഹിദുകൾ പറയേണ്ടതാണ്. ഏതായാലും ഞാൻ ആ മാസികയിൽ വന്ന സുന്നത്തും ബിദഅത്തും എന്നൊരു ലേഖനം, ആ ലേഖനത്തിലെ യൂസുഫ് മണ്ണാർക്കാടാണ് ആ ലേഖനം എഴുതിയ ആ ലേഖകൻ, ആ സുന്നത്തും ബിദഅത്തും എന്ന ലേഖനത്തിലെ ഒരു പരാമർശം കോട്ടൂർ ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ ഈ വിശദീകരണത്തോട് ഒരുപക്ഷെ എതിരായി നിൽക്കുന്നുണ്ട്. അതായത് സുന്നത്ത് നല്ല ബിദഅത്ത് എന്ന ആ ആശയം എന്നത് ഇസ്ലാമിൽ ഒരിക്കലും ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ് എന്ന രീതിയിലാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നത്. ഞാൻ ആ ലേഖനത്തിന്റെ ഈ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് വായിക്കുന്നത് കോട്ടൂർ ഇബ്രാഹിം സഖാഫി ഉസ്താദ് ഒന്ന് ശ്രദ്ധിക്കണം. നല്ല ബിദഅത്ത്, ഇതിന്റെ പേജ് നമ്പർ 21 ആണ്. അതുകൂടി ഞാൻ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നല്ല ബിദഅത്ത് എന്ന ഒരു സംഗതി ഇസ്ലാമിൽ ഇല്ലെന്നും നല്ലതിന്റെ അടിസ്ഥാനത്തിൽ പുണ്യകർമ്മങ്ങൾ ഉണ്ടാക്കാൻ ആർക്കും യാതൊരു അവകാശവുമില്ലെന്നുമാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ബിദഅത്തുകൾ കടന്നുകൂടുന്നത് നല്ലതല്ലേ എന്ന പേരിലാണ്. യഥാർത്ഥത്തിൽ നല്ലതാണെന്ന അടിസ്ഥാനത്തിൽ ചെറിയ ഒരു ദിക്ര് പോലും മതത്തിൽ പുതുതായി ചേർക്കാൻ പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നല്ലതാണെന്ന ന്യായത്തിൽ മതത്തിലില്ലാത്ത പുതിയ ആചാരങ്ങൾ
ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഖുർആനിൽ നിന്നും വിവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അൽകഹഫ് സൂറത്തിലുള്ള ഒരു രണ്ട് ആയത്തുകൾ, സൂറത്തുൽ കഹഫ് 103-104 ആയത്തുകൾ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സറീന അഅ്മാല അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഈ പറഞ്ഞ രണ്ട് ആയത്തുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇതിൽ നബിയെ പറയുക, പ്രവർത്തികൾ ഏറ്റവും നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അവർ ഏതൊരു കൂട്ടരാണെന്നോ, ഐഹിക ജീവിതത്തിൽ അവരുടെ പരിശ്രമം പിഴച്ചു പോയിരിക്കുന്നു, അവരാകട്ടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു, ഇങ്ങനെയുള്ളവരാണവർ. ഇതാണ് ഈ പറയുന്ന മാസികയിലെ ഈ പരാമർശം, ഈ പറയുന്ന ഭാഗം, ഈ പറഞ്ഞ ലേഖനത്തിലുള്ള ഈ ഭാഗം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ്, ഇവ ഈ ഇദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് നല്ല വിധേയത് എന്നൊരു സംഗതി തന്നെ ഇസ്ലാമിലില്ല, അത് വളരെ പിഴച്ച ഒരു സംഭവമാണ്, സംഗതിയാണ്, ആ നിലക്ക് ഒരു ചെറിയ ദിക്റ് പോലും ചെല്ലാൻ പാടില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ച് കോട്ടൂർ ഇബ്രാഹിം സഖാഫി ഉസ്താദിന് എന്ത് പറയാനുണ്ട്? ഞാൻ മൈക്കോട്ട്. ആ ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞ ലേഖനം ലോക മുസ്ലിം കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായി കേരളത്തിലെ മുജാഹിദുകൾ അവതരിപ്പിക്കുന്ന പുതിയ ആശയങ്ങളുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് പല എല്ലാ പുതിയ കാര്യങ്ങളും ബിദഅത്താണ് എന്ന് സമർത്ഥിക്കാനാണ് ആ ലേഖനത്തിൽ ശ്രമിക്കുന്നത്. സത്യത്തിൽ അത് മലർന്നു കിടന്ന തുപ്പലാണ് എന്ന് വഹാബികൾ മനസ്സിലാക്കുന്നില്ല. കാരണം പുതിയ എല്ലാ കാര്യങ്ങളും ബിദഅത്താണെന്ന് പറഞ്ഞാൽ ആട് മുജാഹിദ് അല്ലാത്തതെല്ലാം ബിദഅത്താവും, ആട് വേറെ നിലക്കും ബിദഅത്താവും. കാരണം സംഘടനയുടെ രൂപീകരണം ബിദഅത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുജാഹിദിലെ ഒരു വിഭാഗം ഭിന്നിച്ചു പോവുകയും പ്രവാചകന്മാർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അതിന്റെ മുമ്പുള്ള ഏതെങ്കിലും പ്രവാചകന്മാരോ സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചവരല്ല, നേരെ മറിച്ച് അവരൊക്കെ ആട് മേച്ചവരാണ്. അതുകൊണ്ട് സംഘടനയുണ്ടാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത ബിദഅത്താണ്. എല്ലാ ബിദഅത്തും പിഴച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ സംഘടനയുണ്ടാക്കാൻ പാടില്ല, നേരെ മറിച്ച് ആട് മേക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം മുജാഹിദിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആടുകൾ ഏറ്റു പോയിരുന്നു നിലമ്പൂര് കാട്ടുക്ക്. ആ മുജാഹിദിന്റെ പേരാണ് ആട് മുജാഹിദ്. ഞാനൊരു തമാശ പറയല്ല, അവരുടെ ആശയം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ലാത്ത വിദേഹത്ത് എല്ലാം തള്ളപ്പെടേണ്ടതാണ് എന്ന് വാദിക്കുന്ന ആളുകൾ സത്യത്തിന് ആട് മുജാഹിദാണ് ആകേണ്ടത്. പക്ഷെ ആടായാലും പൊറുക്കൂല. കാരണം എന്താ? ആടിന്റെ അടുത്ത് എന്നാലും ഉണ്ടാവും തള്ളണ്ട വേറെ കുറെ കാര്യങ്ങളും. മനസ്സിലായോ? അപ്പോ സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എല്ലാ പുതിയ കാര്യങ്ങളും ബിദഅത്താണ് എന്ന ആശയം മുസ്ലിം ഉമ്മത്തിന്റെ പൊതു ആശയത്തോട് ഘടകവിരുദ്ധമാണ്. സ്വഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയവരല്ല, മുജ്തഹിദീങ്ങളായ ഇമ്മത്ത് അങ്ങനെ മനസ്സിലാക്കിയവരല്ല, സാക്ഷാൻ ഇബ്നു തൈമിയ്യ പോലും അങ്ങനെ പറഞ്ഞ ആളല്ല. അപ്പോ കേരള മുജാഹിദുകൾ ഈ വിഷയത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരൊറ്റപ്പെട്ടിരിക്കുകയാണ്. ലോക മുസ്ലിമീങ്ങൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പുതുതായി വന്നാൽ അതിൽ നല്ലതും ചീത്തയും ഉണ്ടാകാം എന്ന് തന്നെയാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പരിശോധിക്കേണ്ട മാനദണ്ഡം എന്താണ്? അത് പരിശോധിക്കുമ്പോ ഇസ്ലാമിൽ പൊതുവായി കൽപ്പിക്കപ്പെട്ട മുസ്തഹ്സനായ, ഹസനായ, നല്ലതായി കാണപ്പെടുന്ന ഒരു വിഷയത്തിന്റെ പരിധിയിലാണോ ഇത് വരുന്നത് എങ്കിൽ അതിനെ എന്താക്കണം? നല്ല വിദഗ്ധത്തിന്റെ പരിധിയിൽ വരണം. കേട്ടോളൂ, ഞാൻ വായിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ പറഞ്ഞ ഒരു ഇബാറത്ത. എന്താ പറഞ്ഞത്? അൽ മുഹദസത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഹദീസിൽ വിവക്ഷിക്കപ്പെടുന്നത് മാ ഉഹുദിസ വലൈസ ലഹു അസ്ലും ഫി ശറഈ, ശറഈൽ അടിസ്ഥാനമില്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. വയുസമ്മാ ഫി ഉറുഫി ശറഈ ബിദഅത്തൻ, അതിന് ശറഈന്റെ സാങ്കേതിക ഭാഷയിൽ ബിദഅത്ത് എന്ന് പറയും. വമാ കാന ലഹു അസ്ലുൻ,
എന്നാൽ മതത്തിൽ അസിലുള്ളത് അടിസ്ഥാനമുള്ളത് യദുല്ലു അലൈഹി ശറഉ, അതിന്റെ മേൽ ശറഈ അറിയിക്കുന്ന കാര്യമാണ്. ശറഈ അറിയിക്കുന്നുണ്ട്, എന്നാല് ശറഈ വ്യക്തമായി റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടാവില്ല. അങ്ങനത്തെ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യം അപ്പോഴുള്ള പുതിയത് പുതിയത് എന്ന് പറയാ, അത് ഫലൈസ ബി ബിദഅത്തിൻ, അത് ബിദഅത്തല്ല. ഫൽ ബിദഅത്തു ഫീ ഉറുഫി ശറഈ, അപ്പൊ ശറഈന്റെ ഭാഷയിൽ പറയുന്ന ബിദഅത്ത് മദ്മൂമത്തുൻ, അത് മോശമായ ബിദഅത്താണ്. ബിഖിലാഫിൽ ലുഗത്തി, എന്നാൽ ഭാഷാപരമായി പറയുന്ന ബിദഅത്ത് മോശമാണെന്ന് പറയാൻ പറ്റൂല. ഇന്ന കുല്ല ശൈഇൻ ഉഹ്ദിസാല ഗൈരി മിസാലിൻ, കാരണം മോഡൽ ഇല്ലാതെ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇസമ്മാ ബിദഅത്തൻ, അതിന് ഭാഷാപരമായി ബിദഅത്ത് എന്ന് പറയും. സവാഉങ്കാന മഹമൂദൻ ഔ മദ്മൂമ, അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ. ഞാൻ പറയുന്നത് ശ്രോതാക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ കുഴപ്പമില്ല. അല്ല, മനസ്സിലാകാത്ത ശൈലിയിലാണ് ഞാൻ പറഞ്ഞെങ്കിൽ ശൈലി ഒന്നും കൂടി ലളിതാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ഇതാര് പറഞ്ഞതാ? ഫതുഹുൽ ബാരി 13-ാം വോളിയം 253-ാമത്തെ പേജ്. ഹാഫിദുദ്ദുനിയ എന്നറിയപ്പെടുന്ന ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മാത്രമല്ല ഇമാം നൈബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ പറയുന്നു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു. ഇതിന്റെ ഒക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞു, മുബത്തദികൾ കേരളത്തിലെ വഹാബികൾ അവരുടെ അങ്ങേത്തലയായി പരിഗണിക്കുന്ന ഇബ്നു തൈമിയ്യ പോലും ഈ ആശയം പറയുന്നു. അപ്പൊ പിന്നെ ബിദഅത്ത് ചീത്ത മാത്രമേ ഉള്ളൂ, പുതുതായി ഉണ്ടാകുന്ന ഏത് കാര്യങ്ങളും ചീത്തയാണ് എന്ന് വഹാബികൾ പറയുന്നത് ലോക മുസ്ലിം കാഴ്ചപ്പാടിന് കടകവിരുദ്ധമാണ്. ഒന്ന്, രണ്ടാമത്തത് മലർന്നു കിടന്ന് തുപ്പലാണ്. കാരണം വഹാബികൾ തന്നെ എത്രയോ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻഷാ അല്ലാ വേണമെങ്കിൽ നമുക്ക് എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു ചോദ്യം വരട്ടെ, ഇൻഷാ അല്ലാ അപ്പൊ നമുക്ക് നോക്കാം. ഏതായാലും അപ്പോ ആ ഇസ്ലാഹിൽ പറഞ്ഞ ലേഖനം ലോക മുസ്ലിം കാഴ്ചപ്പാടിന് കടകവിരുദ്ധ. എന്നാല് ദീനിൽ ഏത് അങ്ങനെ എന്തൊന്ന് പുതുതായി ഉണ്ടാക്കിയാലും അടിസ്ഥാനപരമായി ദീനിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാകട്ടെ അല്ലാത്ത കാര്യമാകട്ടെ, ഏതായാലും പുതുതായി ഉണ്ടാക്കിയത് മുഴുവനും തെറ്റാണ് എന്ന ആശയം സമർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് സത്യത്തിൽ ആ ലേഖകൻ ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് നേരത്തെ അവിടെ അടിച്ചിരുന്നല്ലോ. ആരാ അടിച്ചിരുന്നത്? ആ ആയത്തൊന്നുകൂടി അടിച്ചു നോക്കി. ആയത്തടിച്ച ആള് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഉള്ള അടിച്ചാലേ, പക്ഷെ അത് എല്ലാവർക്കും അത് വായിക്കാമായിരുന്നു. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا سورة الكهف 103-104 آيات آيات الله تعالى പറയുന്നത് ആരാണ് അമലുകളുടെ വിഷയത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ടതെന്ന് നബിയെ തങ്ങൾ ഏറ്റവും നഷ്ടം അനുഭവിക്കുന്നവർ എന്ന് തങ്ങൾക്ക് പറഞ്ഞിരട്ടെ. ആരാണത്? അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, ദുനിയാവിന്റെ ജീവിതത്തിൽ, ദുന്യവിയായ ജീവിതത്തിൽ അവരെന്താക്കി? അവരുടെ പരിശ്രമങ്ങൾ മുഴുവനും വഴിവിളച്ചുപോയി. വഹും യഹ്സബൂന അന്നഹും യഹ്സനൂന സുൻആ, എന്നാൽ പിഴച്ച കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴും അവർ വിചാരിക്കുന്നത് അവർ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത് ആരെ കുറിച്ചാണ്? വഇന്നമാ ഹിയ ആമ്മത്തുൻ ഫീ കുല്ലി മൻ അബദല്ലാഹു അലാ ഗൈരി തരീഖത്തിൻ മർദിയത്തിൻ യഹ്സബു അന്നഹു മുസീബും ഫീഹാ വ അന്ന അമലുഹു മഖബൂലുൻ വ ഹുവ മുഖ്തിഉൻ വ അമലുഹു മർദൂദുൻ കമാ ഖാല തആല വുജൂഹു യൗമൈദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബാ റസൂലാനാറും ഹാമിയാ. കണ്ടോ, ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം ചെയ്യുമ്പോ അല്ലാഹു തആല പഠിപ്പിച്ച രീതിയിലല്ല അത് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലല്ല ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജുമാ നിസ്കരിക്കാൻ പഠിപ്പിച്ചത് അറബിയിൽ ഖുത്ബ ഓതിയിട്ടാണ്, എന്നാൽ അറബി ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയിട്ട് ജുമാ നിസ്കരിക്കുന്നു. അവര് വിചാരിക്കുന്നു ആളുകൾക്ക് പഠിക്കാനല്ലേ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല കാര്യമാണല്ലോ എന്നവര് വിചാരിക്കുന്നു. എന്നാൽ അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആലയോട് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ എന്തല്ല, പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും തള്ളപ്പെടേണ്ടതാണ് എന്നൊരാശയം മുസ്ലിം ലോകത്ത് ഇല്ലേ ഇല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം പിഴച്ച കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും അങ്ങനെ തുടങ്ങിയ പുതിയ ആശയക്കാരാണ്.
അവരുടെ ആശയം തന്നെ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട ആശയങ്ങൾക്ക് കടകവിരുദ്ധമാണ് എന്ന് കഴിഞ്ഞ തവണ നമ്മൾ കുറെ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും വേണമെങ്കിൽ അത് പറയാവുന്നതാണ്. ഓക്കെ, നമ്മൾക്കൂടെ ഏതായാലും ഈ പിഴച്ച ആശയങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാരാണ്. ഇപ്പൊ പരാമർശിച്ച ലേഖനം മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ ലേഖനമായതുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനക്കാരാണ് എന്നാണ് കോട്ടൂർ സാഹ പറഞ്ഞത്. അതിന് ഇപ്പോ ഒരുപാട് പുതിയ ശ്രോതാക്കൾ ഉണ്ടാകും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞു കൊടുത്താൽ വളരെ ഉപകാരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുവേണ്ടി കോട്ടൂർ സാഹിലേക്ക് മൈക്കൂടുന്നു. ഓ, അതിന്റെ ഉദാഹരണം ഒന്നിപ്പോ ഞാൻ പറഞ്ഞല്ലോ. ഏത്? ലോകത്തെ മുസ്ലിമീങ്ങൾ എല്ലാവരും ഖുതുബ ഓതിയത് അറബി ഭാഷയിലാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ ഖുതുബ ഓതി അറബി ഭാഷയെ തന്നെ നിസ്കരിച്ചു. ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ വഹാബികൾ മലയാളത്തിൽ ഖുതുബ ഓതുന്നു. അതുപോലെ 1921 തുർക്കിയിൽ ആദ്യമായി അനറബി ഭാഷയിൽ ഖുതുബ നടന്നു. കേരളത്തിലെ കൊച്ചിയിലെ മുട്ടാഞ്ചേരി പള്ളിയിൽ ആദ്യമായി ഖുതുബ പരിഭാഷ നടന്നു. അവിടെ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ആളെ കൊണ്ടുവന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഹാജി അബ്ദുള്ള സീട്ടിനെയാണ് കൊണ്ടുവന്നത്. അയാളാണ് ഖുതുബ ഓതിയെന്ന് ഉമർ മോഹൻ എഴുതിച്ചിരുന്നല്ലോ. മലബാറിലെ പള്ളികളിൽ ആദ്യമായി ഖുതുബ പരിഭാഷ നടന്നത് മുജാഹിദിന്റെ കൈവശമുള്ള കോഴിക്കോട് പട്ടാളപ്പള്ളിയിലാണ്. ഈ കേരളത്തിൽ വന്ന ഈ ഖുതുബയിലെ ഭാഷാ മാറ്റങ്ങൾ ഉണ്ടായത് ലോക ചരിത്രത്തിൽ ആദ്യമായി അനറബി ഭാഷയിൽ ഖുതുബ നിർവഹിച്ച തുർക്കിയുടെ തുടർച്ചയായിട്ടാണ്. അപ്പൊ 1920 വരെ ലോകത്തെവിടെയും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടന്നതിന് തെളിവില്ല എന്ന് പറയുന്നത് സമസ്തന്റെ പ്രസിഡന്റല്ല, മുജാഹിദ് നേതാവ് കെ എം മൗലവി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോ പരിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങൾക്ക് കടകവിരുദ്ധമായ പുതിയ ആശയം ഉണ്ടാക്കിയവരാണ് മുജാഹിദുകൾ. ഇനി കേട്ടോ എത്രണ്ണമാണ് ഞാൻ പറഞ്ഞുതരാം. സ്ത്രീകൾക്ക് ജുമഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോകുന്നത് പുണ്യകരമായ കാര്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായി പറഞ്ഞതാണ്. പുണ്യം വീട്ടിലാണ് എത്രയോ ഹദീസുകളിൽ. പക്ഷേ പെണ്ണ് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് പുണ്യമാണെന്ന ആശയം പ്രചരിപ്പിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. അപ്പോ അവര് പറയുന്ന ആശയം ഹദീസിന് കടകവിരുദ്ധമാണ്. ഞാൻ പറഞ്ഞൊരു വിഷയങ്ങൾ ഓർക്കണം, വിരുദ്ധം, അതാണ് തെറ്റായ വിധേയത്. ഹദീസിനൊരു കാര്യം ഇല്ലാത്തത് കൊണ്ട് അത് തെറ്റായ വിധേയത്താകുന്നില്ല. അതാണ് നബിസ്വല്ലാസ്മയുടെ കാലത്ത് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല, അല്ലെങ്കിൽ അന്ന് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റായ വിധേയത്താകുന്നില്ല. തെറ്റായ വിധേയത്താകുന്ന വിരുദ്ധമാകുമ്പോഴാണ് ഒരു സംഗതി. പരാമർശം അതേക്കുറിച്ച് ഇല്ലാതിരിക്കലും അതേ സ്ഥാനത്ത് അത് വിരുദ്ധമാകലും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി വേണ്ട എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖൈറു മസാജിദിൻ നിസായി ഖൗറു ബുയൂത്തിഹിന്ന, പെണ്ണിനെ നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് വീടിന്റെ ഉള്ളറയാണ് എന്ന് പഠിപ്പിക്കുന്നു. ഇതേ ആശയം പഠിപ്പിക്കുന്ന എത്രയോ ഹദീസുകളുണ്ട്. എന്നാലോ പെണ്ണ് പോകേണ്ടത് പള്ളിക്ക്, പള്ളിയിലാണ് പെണ്ണ് നിസ്കരിക്കാൻ പോകേണ്ടത്, അതാണ് പുണ്യം എന്ന് കേരളത്തിലെ മുജാഹിദ് പറയുന്നു. അത് റസൂലുള്ളാഹിന്റെ അധ്യാപനത്തിന് കടകവിരുദ്ധമായ പുതിയ ആശയമാണ്, അതുകൊണ്ടത് വിധേയത്താണ്. രണ്ടെണ്ണത്തിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇനി ഒന്നുകൂടി പറയാം, ചോദിച്ച സ്ത്രീക്ക് ഒന്നും കൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് ലോക മുസ്ലിമീങ്ങൾ സ്വഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ വിശ്വസിച്ചു പോന്നത് അല്ലാഹു ഒരു നിലക്കും സൃഷ്ടികളോട് തുല്യനല്ല എന്നാണ്. അത് പരിശുദ്ധ ഖുർആൻ ഉറച്ചു പറഞ്ഞ കാര്യമാണ്. ഇനി ആ ആയത്തൊന്നും കാണാൻ പാടാക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഈ വിഷയത്തിൽ സംശയിക്കാതിരിക്കാനായിരിക്കണം അല്ലാഹു തആല വലം യകുല്ലഹു കുഫുവൻ അഹദ് എല്ലാവർക്കും മനപ്പാടുള്ള ആയത്ത് കൂടി ആശയം പഠിപ്പിച്ചത്. ഈ ആശയത്തിന്റെ ഈ ആയത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന് അവയവങ്ങളോ ശരീരമോ ഭാഗമോ അല്ലാഹുവിന് സ്ഥലമോ കാലമോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് തെറ്റായ വിശ്വാസമാണ്. മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഖുർആനും അങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ആ ആശയത്തിനെതിരായി
പുതിയ ഒരാശയം നമ്മുടെ കേരളത്തിലെ മുജാഹിദുകൾ ഉണ്ടാക്കി. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞു, രണ്ട് കൈയുണ്ടെന്ന് പറഞ്ഞു, വലത്തു അടുത്താണെന്ന് പറഞ്ഞു, പിന്നെ രണ്ടും വലത്താണെന്ന് പറഞ്ഞു, അള്ളാഹ് ആകാശത്തിലാണെന്ന് പറഞ്ഞു, അള്ളാഹുവിന് ഊരയുണ്ടെന്ന് പറഞ്ഞു, ആകാശം അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് മാറ്റി മാറ്റി പറഞ്ഞ മുജാഹിദുകൾ സത്യത്തിൽ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെയുള്ള പുത്തൻവാദികളും ലോക മുസ്ലിമീങ്ങൾ ഇന്ന് വരെ പഠിച്ച ആശയത്തിന് ഘടകവിരുദ്ധമായ, പരിശുദ്ധ ഖുർആൻ പറയുന്ന ആശയത്തിന് നേരെ വിരുദ്ധമായ പുതിയ ആശയം പ്രചരിപ്പിക്കുന്നവരാണ്. അപ്പൊ മൂന്ന് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിലാണ്. രണ്ടാമത്തത്, മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ അമലുകളിൽ ഒന്നായ ജുമയെ സംബന്ധിച്ച വിഷയത്തിലാണ്. മൂന്നാമത്തേത്, സ്ത്രീകളെ പള്ളികളിൽ കൊണ്ടുപോകുന്ന വിഷയത്തെ കുറിച്ചാണ്. ഈ മൂന്ന് വിഷയം ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഇനി വേണമെങ്കിലും നൂറുകണക്കിന് വിഷയങ്ങളിൽ മുജാഹിദുകളുടെ പരിശുദ്ധ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ പുത്തൻ ആശയങ്ങൾ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. ഓക്കെ, ഞാൻ ഉദാഹരണം ശ്രോതാക്കൾക്ക് കൂടുതൽ വിശദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും എതിരെ അഭിപ്രായമുള്ള ഈ പറയുന്ന ഈ പരാമർശിക്കപ്പെട്ട വിഭാഗത്തിലുള്ള ഏതെങ്കിലും ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ അവർക്ക് ആ എതിരഭിപ്രായം പി എമ്മിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടിപ്പിക്കാവുന്നതാണ്. വിഷയത്തിൽ നിന്ന് തെന്നിമാറാതെ തന്നെ വിഷയത്തിൽ മാത്രം ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് പരാമർശിക്കപ്പെട്ട വിഭാഗത്തിന്റെ ആളുകൾ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ അവർക്ക് പ്രതികരിക്കാം, അവർക്ക് അവരുടെ എതിരഭിപ്രായം രേഖപ്പെടുത്താം. അതിന് എസ് ജി വി എപ്പോഴും തുറന്ന മനസ്സോടുകൂടി നിങ്ങളെ സ്വീകരിക്കുന്നതാണ് എന്ന് കൂട്ടത്തിൽ അറിയിക്കുന്നു. ഞാൻ വീണ്ടും വിഷയത്തിലേക്ക് തന്നെ വരാം. ഇതുവരെ നമ്മൾ പരാമർശിക്കപ്പെട്ട ഇപ്പോ ഈ പറഞ്ഞ ഇസ്ലാഹ് മാസികയിലെ സുന്നത്തും വിദഅത്തും എന്ന ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം, ഒന്ന് രണ്ട് പരാമർശങ്ങളാണ് നമ്മൾ ഇവിടെ നടത്തിയത്. ഇനി അതിൽ തന്നെ ഇപ്പോ കൂട്ടൂർ ഉസ്താദ് വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലേഖനത്തിന്റെ ഇതേ ലേഖനത്തിൽ തന്നെയുള്ള അടുത്ത ഒരു ഭാഗം വായിച്ചു നോക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്വഹാബാക്കൾ ഈ പറയുന്ന നല്ല ബിദഅത്ത് എന്ന് കൂട്ടൂർ ഉസ്താദ് വിശദീകരിച്ച രീതിയിലുള്ള അത്തരം കാര്യങ്ങൾക്ക് സ്വഹാബാക്കൾ എതിരാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഞാൻ ഇനി അടുത്ത് വായിക്കാൻ പോകുന്ന ഭാഗത്തുള്ളത്. അതിലൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അതും കൂട്ടൂർ ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഏതായാലും ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി അതൊന്ന് വായിക്കാം. ഇസ്ലാമിന് നിരക്കാത്ത ആചാരങ്ങളോ വഴിപാടുകളോ കണ്ടാൽ സ്വഹാബികൾ ഉടനടി പ്രതിരോധിക്കുമായിരുന്നു. ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ചെന്നപ്പോൾ കുറെ ആളുകൾ വട്ടമിട്ട് ദിക്റ് ചൊല്ലുന്നത് കാണാനിടയായി. കൂട്ടത്തിൽ ഒരാൾ തക്ബീറും തഹ്ലീലും ചൊല്ലാൻ നിർദ്ദേശം നൽകുകയും ബാക്കിയുള്ളവർ അതനുസരിക്കുകയുമായിരുന്നു. അവർ ആടിയാടി ഭക്തിപൂർവ്വം നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇത് കണ്ട് രോഷാകുലനായി. അദ്ദേഹം അതിൽ നിന്നും അവരെ തടയുകയും വളരെ ഗൌരവത്തിൽ ഇപ്രകാരം പറയുകയും ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഇപ്പോഴും ഉടയാതെ കിടക്കുന്നു. അവിടുന്ന് കിടന്നിരുന്ന പായയും വിരിപ്പും ഇനിയും കീറിപ്പോയിട്ടില്ല. അപ്പോഴേക്കും നിങ്ങൾ ഇവിടുത്തെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോയോ? അവരെ വളരെയധികം ഗുണദോഷിച്ച് ഈ പ്രവണതയിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച ശേഷമാണ് അദ്ദേഹം സ്ഥലം വിട്ടത്. ഇതാണ് ഈ പറഞ്ഞ ഒരു പരാമർശം. ഈ സംഭവം ആ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് ഈ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഇത് വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ദിക്റും സ്വലാത്തുകളും ഒക്കെ അതൊക്കെ ബിദഅത്താണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന നിലയിലേക്ക് തെറ്റിദ്ധരിക്കാൻ ഇടയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിന്റെ വിശദീകരണം എന്താണ് കൂട്ടൂർ ഉസ്താദിന് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത്? ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ മൈക്കോട്ടു. അതിന്റെ വിശദീകരണം, പുത്തൻവാദികളെ സംബന്ധിച്ചിടത്തോളം ദിക്റും സലാത്തും ഒന്നും അവർക്ക് പറ്റൂല, അതൊരു സത്യമാണ്. ഏതെങ്കിലും പുത്തൻവാദികളെ പള്ളികളിൽ ദിക്റ് ഹൽക്ക നടക്കാറുണ്ടോ? സലാത്ത് ഹൽക്ക നടക്കാറുണ്ടോ? അപ്പൊ അവര് അതിനെയൊക്കെ ബിദഅത്ത് ആണെന്ന് പറയുന്നു. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്നെ സ്വഹാബത്ത് ദിക്റ് ഹൽക്ക ചൊല്ലുന്നിടത്ത് പോവുകയും അത് കാണുകയും ആ സദസ്സിനെ പ്രശംസിക്കുകയും ചെയ്തത് സ്വഹീഹായ ഹദീസിലുണ്ട്. മാത്രല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റിന്റെ ഹൽക്കകളിലേക്ക് നിങ്ങൾ പോകണമെന്ന് പ്രോത്സാഹിപ്പിച്ച ഹദീസുണ്ട്. ഇദാ മറർത്തും ബിരിയാദൽ ജന്നത്തി ഫർത്തഉ ഖീല മാ റിയാദുൽ ജന്ന ഖാല ഹിലക്കുദ് ദിക്ർ.
അങ്ങനെയൊക്കെ സഹീഹായ ഹദീസ് ഉണ്ട്. പക്ഷെ ഈ ഹദീസുകളെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ പുത്തൻവാദികൾ എന്ത് ചെയ്യാണ്? ഇത്തരം കാര്യങ്ങളെ തള്ളിപ്പറയാണ്. മാത്രമല്ല, ഒരു കൂടെ ഒരു വിഷയം കൂടി ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. അതെന്താ? ഇപ്പറഞ്ഞ ലേഖനത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത് എന്തിനാണ്? പുതുതായി ഉണ്ടായ എല്ലാ കാര്യങ്ങളും വിധേയത്താണ്. ആ പറഞ്ഞ എന്ന് സമർത്ഥിക്കാനാണ് ഈ സംഭവം അതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. സത്യത്തിൽ എന്താണ് ആ സംഭവത്തിന്റെ നിജസ്ഥിതി? ആ സംഭവം ഉദ്ധരിച്ചത് ഇമാം ദാരിമി തന്റെ സുനനിലാണ്. ദാരിമി തന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് മഹാന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഹദീസിന്റെ വാചകം പരിശോധിക്കുമ്പോ എന്താണ് ഇതിലുള്ളതെന്നറിയാം. നിങ്ങൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പള്ളിയിൽ വന്നപ്പോ കാണുന്നത് ആദ്യം അബൂ മുസൽ അശ്ശരി റളിയല്ലാഹുവിനും കൂട്ടുകാരോട് ഇരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് വന്നപ്പോ അബൂ മുസൽ അശ്ശരിയാണ് വിഷയം ശ്രദ്ധയപ്പെടുത്തുന്നത്. റളിയല്ലാഹുവിൻഹുമ എന്ത് പറഞ്ഞു? ഇതാ അവിടെ പുതുതായി ഒരു കാര്യം കണ്ടു, ഞാൻ ഇതുവരെ കാണാത്തൊരു വിഷയമാണ് പള്ളിയിൽ നടക്കുന്നത്, നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ ചോദിച്ചു, എന്താണത്? ഇവിടെ കുറെ ആളുകൾ കൂടിയിരിക്കുന്നുണ്ട്. അങ്ങനെ കൂടിയിരുന്നിട്ട് കൂട്ടത്തിൽ ഒരാള് പറയും, നിങ്ങൾ 100 വട്ടം തക്ബീർ വെല്ലു എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി 100 വട്ടം തക്ബീർ വെല്ലും. ആ 100 വട്ടം അവർ എണ്ണുന്നത് ചെറിയ ചെറിയ ചരക്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ 100 തക്ബീർ വെല്ലിയ കഴിഞ്ഞാൽ പിന്നെ പറയും 100 വട്ടങ്ങൾ തെഹ്ലീൽ വെല്ലു എന്ന് പറയും. അങ്ങനെ നമ്മുടെ ദിക്ർ ഹൽഖന്റെ സ്വഭാവം അവിടെ നടക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പറയാണ്, ഞാൻ അവരിൽ നിന്ന് ഖൈറല്ലാതെ കണ്ടിട്ടില്ല. വലം അറ വൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറ. അവരാ ചെയ്യുന്ന പരിപാടി നല്ല പണിയെന്നാണ് എനിക്ക് തോന്നിയത്. അത് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് ആര് പറയാണ്? അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാ. അപ്പൊ ഉടനെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ചോദിച്ചു, നിങ്ങൾ എന്താന്നിട്ട് അവരോട് പറഞ്ഞേ? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, കാരണം എനിക്കത് ഖൈറായിട്ടാണ് തോന്നിയത്. അപ്പൊ പറയാണ്, അവര് ചെല്ലുന്ന ദിക്കറുകളല്ലേ അവർ എണ്ണണത്, എന്നാൽ അവരുടെ നന്മ അവരെണ്ണിയാലും ഇല്ലെങ്കിലും അവർക്ക് ബാക്കി അവർക്ക് നഷ്ടപ്പെടാതെ ബാക്കിയാകും. അതേ സ്ഥാനത്ത് അവര് ചെയ്യുന്ന തിന്മ ഉണ്ടോ, അവര് ചെയ്യുന്ന തിന്മ ഉണ്ടല്ലോ, ആ തിന്മ അവരെണ്ണട്ടെ എന്ന് അവരോട് പറയൂ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്തേക്ക് പോയി. അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരെ ശക്തമായി അവരോട് സംസാരിച്ച് അവരെ പള്ളിയിൽ നിന്ന് ഓടിച്ചു എന്നാണ് ആ സംഭവം. ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് കുറഞ്ഞ കാലം ഉണ്ടായിട്ടുള്ളൂ, അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ വഴി വെച്ചോ എന്ന് ചോദിച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർക്കെതിരെ ശക്തമായി സംസാരിക്കുകയും അവരെ പള്ളിയിൽ നിന്ന് ഓടിക്കുകയും ചെയ്തു എന്ന സംഭവം ഉദ്ധരിച്ചുകൊണ്ടാണ്. കണ്ടോ, ഇപ്പൊ ഇവിടെ എന്താ ചെയ്തത്? വട്ടത്തിലിരുന്ന് ദിക്ര് എല്ലി അല്ലെ എണ്ണം പിടിക്കാൻ വേണ്ടി കല്ലുപയോഗിച്ചു. 100 വട്ടം ചെല്ലാൻ ഒരാൾ പറഞ്ഞു, നിനക്കല്ലേ സുന്നിപ്പള്ളിക്കല്ല് ഇപ്പോഴും നടക്കണത്, കല്ലിന് പകരം തസ്ബീഹുമാല എന്നൊരു വ്യത്യാസമല്ലുള്ളൂ. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് അത് ബിദ്അത്തായിട്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് കണ്ടില്ലേ എന്നാണ് പുത്തൻവാദികൾ ചോദിക്കുന്നത്. സത്യത്തിൽ ശ്രദ്ധിക്കൂ, ഇതങ്ങനെ നബിതങ്ങളുടെ കാലത്തില്ലാത്ത ഒരു പരിപാടി ആയതുകൊണ്ട് ബിദ്അത്തായിരുന്നുവെങ്കിൽ അബ്ദുല്ലാഹുവിന് മസ്ഊദ് റളിയല്ലാഹുവിന് മാത്രമല്ല ഇത് അറിയുക, അബൂ മുസൽ അശ്അരി റളിയല്ലാഹുവിന് അറിയും. കാരണം അബൂ മുസൽ അശ്അരി റളിയല്ലാഹുവിന് മറ്റൊരു സഹാബിയാണ്. ആ സഹാബിക്ക് ബിദ്അത്തും സുന്നത്തും തിരിയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ സഹാബിക്കും ഇത് അറിയണം. പക്ഷെ ആ സഹാബി പറഞ്ഞത് വലം അറവ അൽഹംദുലില്ലാഹി ഇല്ലാ ഖൈറ, ഞാൻ അവരിൽ ഖൈറ് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാ. അപ്പോ എന്തിനാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ എതിർത്തത്? ആ ചർച്ചയിലേക്ക് നമുക്ക് വരാം. അതിന്റെ മുമ്പ് പണ്ഡിതന്മാർ ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അതിന് പറഞ്ഞ മറുപടി എന്താണ്? അത് ഞാൻ ആദ്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം. ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി എന്താണ്? ഒന്ന്, ഫതാവൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹസർ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഫതാവൽ കുബ്രയിൽ ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ തൊട്ട് നഖൽ ചെയ്യപ്പെടുന്ന ഉദ്ധരിക്കപ്പെടുന്ന സംഭവം എന്ത്? അന്നഹു റഅ ഖൗമൻ യുഹല്ലലൂന ബിറഫ്ഇ സൗതി ഫിൽ മസ്ജിദി, പള്ളിയിൽ ശബ്ദം ഉയർത്തിയിട്ട് തഹ്ലീൽ ചൊല്ലുന്ന ഒരു വിഭാഗത്തെ അവർ കണ്ടു. ഫഖാല മാ ഉറാക്കും ഇല്ലാ മുബ്തദിഈന, നിങ്ങളെ ഞാൻ മുബ്തദിഈങ്ങളാണ് എന്ന് മാത്രമാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഹത്ത അഖ്റജഹും മിനൽ മസ്ജിദി, അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന സംഭവം. ഫലം യസിഹാൻഹു,
അത് അബ്ദുല്ലാഹുബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹീഹായ സനദ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. മാത്രമല്ല ബൽ യരിദ് അങ്ങനെ ഒന്ന് വന്നിട്ട് തന്നെ ഇല്ല. വന്നിൻ സമ്മ ഇക്കാരണത്താലാണ് അഖ്റജ അഹമ്മദ് നബി വാഇലിൻ ഖാല ഹാഉലാ അല്ലദീന യസ്ഹമൂന അബ്ദുല്ലാഹി കാന യൻഹാന ദിക്ര. ഉണ്ടോ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാ, ഇവർ വാദിക്കുന്നു എന്ത് അബ്ദുല്ലാഹിബിൻ അഹമ്മദ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ദിക്റിനെ തൊട്ട് തടയാറുണ്ടായിരുന്നു എന്ന്. എന്നാ മാ ദാരസ്തു അബ്ദുല്ലാഹി മജ്ലിസൻ ഖത്തു ഇല്ലാ ദക്കറല്ലാഹു ഫീഹി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂടെ ഞാൻ ഒറ്റ മജ്ലിസിലും കൂടിയിട്ടില്ല, ബഹുമാനപ്പെട്ടവരോടൊന്ന് ദിക്ർ ഇല്ലീട്ടല്ലാതെ. അത് ഫതാവൽ കുബ്രയില് ബഹുമാനപ്പെട്ട ഇവര തങ്ങൾ പറയുന്നത് അത് ശരിയായ സംഭവമല്ല. ഇനി നോക്ക് അതേപോലത്തെ സംഭവം തന്നെ അൽ ഹാവിയൽ ഫതാവ സുയൂത്തി ഇമാമ പറയുന്നു. അതേ സംഭവം തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അൽ ബറസവിയുടെ തഫ്സീറുൽ ഹിഖ്തിയിൽ പറയുന്നു, ഇസ്മായിൽ അൽ ഹിഖ്തിയുടെ ഏതിൽ പറയുന്നു, റുഹുൽ ബയാനിൽ പറയുന്നു. അതുപോലെ തന്നെ അലൂസിയുടെ തഫ്സീറിലും ഇതേ വിഷയം തന്നെ പറയുന്നു. അപ്പൊ അതിന്റെ സനദ് സഹീഹായി സ്ഥിരപ്പെട്ട ഒരു സംഭവമല്ല എന്നാണ് ആ പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറയുന്നത്. ഇനി നോക്കൂ, ഇനി അതിന്റെ ചോട്ടിൽ അവര് സനദ് സ്ഥിരപ്പെട്ടു എന്ന് വന്നെങ്കിൽ തന്നെ എന്താ വരിക എന്നും കൂടി പറയുന്നുണ്ട്. അതൊക്കെ പറയാ. അതിന് മുമ്പ് നിങ്ങൾ ആ ഹദീസിന്റെ ആ സംഭവത്തിന്റെ അസറിന്റെ അവസാനം വരെ ഒന്ന് വായിച്ചു നോക്ക്. എന്തായാലും ഉള്ളത് നിങ്ങള് എന്താ അതിലുള്ളത്? അബ്ദുല്ലാഹിൻ മസ്ഊദ് പറയുന്നത് മാ ഉറാക്കും ഇല്ല മുബത്തതഴീൻ, നിങ്ങളെ ഞാൻ മുബത്തതീങ്ങളായിട്ട് മാത്രമാണ് മനസ്സിലാക്കുന്നത്, നിങ്ങൾ മുബത്തതീങ്ങളാണ് എനിക്ക് തോന്നുന്നത്, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളുന്നുണ്ട് അവരാട്ടണത്. എന്താ അതിന്റെ കാരണം? കുറച്ചുകൂടി താഴ്ക്കു വായിക്കുക. ഇതൊന്നും ലേഖനത്തിൽ എഴുതൂല്ല, വഹാബികൾ വായിക്കൂല്ല കേട്ടോ. അതിലെന്താ പറഞ്ഞത് കേട്ടോ, ഇതാ ഞാനിവിടെ അടിച്ചരാ. ഏതാ ഇത്? നേരത്തെ പറഞ്ഞ ദാരിമിയുടെ സുനനിന്റെ കോപ്പിയാണ്. അത് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തുതരാം. നോക്കൂ നിങ്ങൾ എന്താ അവിടെ പറയണത്. ഇന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി ഹദ്ദസന അന്ന ഖൗമൻ യഖ്റഊന അൽഖുർആന ലാ ഇജാബിസ തറാഖിയഹും വഖൈമുല്ലാഹി മാ അദ്രി ലഅല്ല അക്സറഹും മിൻകും. കണ്ടോ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ ഖുർആൻ ഓതും, പക്ഷേ ആ ഖുർആൻ അവരുടെ തൊണ്ടക്കുഴിയുടെ താഴോട്ട് ഇറങ്ങൂല, എന്ന കൽബുമായിട്ട് ഇനി യാതൊരു ബന്ധം ഉണ്ടാവില്ല. എന്നാ അയ്മുല്ലാഹി അള്ളാഹു ആണ് സത്യം, മാ അദരി എനിക്കറിയില്ല, ലഅല്ല അക്സറഹും മിൻകും അവരിൽ നിന്ന് കൂടുതലും നിങ്ങളിൽപ്പെട്ടവരായിരിക്കാം കണ്ടോ എന്ന് പറഞ്ഞിട്ട് സുമ്മതവല്ലാൻഹും. അപ്പോ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഓരെ പള്ളിക്കെന്ന് ആട്ടി ഓടിച്ചത് ഇക്കറില്ലതുകൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാ? അവര് മുബത്തദികളാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാ. എന്നിട്ട് അതിന്റെ ബാക്കി നോക്ക്. ഫഖാല അമ്രു ബിൻ സലീമ പറയുന്നു, റഅയ്ന ആമത്ത ഉലൈകൽ ഹിലഖി യുതാഇനൂനാ യൗമൻ നഹ്റുവാൻ മഅൽ ഖവാരിജി. നഹ്റുവാൻ യുദ്ധത്തിന്റെ ദിവസം അന്ന് ഈ ദിക്ർ ഹൽക്കകളിൽ പങ്കെടുത്ത പല ആളുകളും ഞങ്ങളെ നേരിടാൻ വന്നത് ഞാൻ എന്റെ കണ്ണു ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അമ്രു ബിൻ സലീമ ഇതിന്റെ താഴെ എഴുതുന്നു. അപ്പെന്താ മനസ്സിലായത് ആ അത് പറഞ്ഞരാ. അവര് ചെയ്ത വിധേയത്ത് എന്താ? അത് പറഞ്ഞരാ. അവര് ചെയ്ത വിധേയത്ത് എന്താ? അത് ഖവാരിജുകളുടെ കൂടെ, ഖവാരിജുകളുടെ വിധേയത്ത് എന്തായിരുന്നു? എന്തൊക്കെ വിധേയത്തുകളാ ലോകത്ത് ഖവാരിജ് പറഞ്ഞത്? ആദ്യം തന്നെ പരിശുദ്ധ ഖുർആന്റെ ആയത്തോതിയിട്ട് സഹാബത്ത് ഒരു വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പാടില്ല, അത് ഖുർആനിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന വിധേയത്തിന്റെ കക്ഷികളാണ് ഖവാരിജ്. മനസ്സിലായോ? മാത്രമല്ല ബഹുമാനപ്പെട്ട ഖത്നയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും തള്ളി പറഞ്ഞവരാണ് ഖവാരിജുകൾ. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ മുസ്ലിമീങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളെ എതിർത്തുകൊണ്ട് അവതരിപ്പിച്ച പല ആയത്തുകളും മുസ്ലിമീങ്ങൾക്കെതിരെ ഇട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ കാഫിറുകളാണ് എന്ന് ചിത്രീകരിച്ച ആളുകളാണ് ഖവാരിജുകൾ, ഇന്നത്തെ മുജാഹിദ് ചെയ്യുന്നത് പോലെ തന്നെ. അതാണ് ഇത്തരം ആശയങ്ങൾ കൊണ്ടുവന്ന പുത്തൻവാദികളാണ് സത്യത്തിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളി കണ്ടത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ ആട്ടി ഓടിച്ചത്. ഈ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു സുന്നിപ്പള്ളിയിൽ തക്ബീറും തഹ്ലീലും തസ്ബീഹും സലാത്തും എന്ന നമ്മൾ അംഗീകരിക്കുന്ന ദിക്ർ മാത്രം ചൊല്ലിയിട്ട് കുറച്ചാൾക്കാർ കൂടുന്നു. നമ്മൾ അംഗീകരിക്കണ, അതായത് നമ്മക്ക് തർക്കമില്ലാത്ത എല്ലാവരും അംഗീകരിക്കണ നല്ല ദിക്ർ മാത്രം, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഓതിന് ദിക്ർ ചെല്ലണ് സലാത്ത് ചെല്ലണ് എന്നിങ്ങനെ വട്ടത്തിലിരിക്കുകയാണ് ഒരു ടീം. അങ്ങനെ ആ ടീം വട്ടത്തിലിരിക്കുമ്പോ നാട്ടുകാരായ പലരും വന്നിട്ട് ഓലെങ്ങനെ കാണണ നല്ലൊരു ടീം, ഓലിങ്ങനെ ദിക്ർ ചെല്ലി ഇരിക്കല്ലേ, എന്തൊരു നല്ല വിഭാഗം എന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക.
അപ്പോഴാണ് പള്ളിയിലെ ഉസ്താദിനോട് റൂം ചെന്നിട്ട് ഒരാൾ പറയുന്നത്, ഉസ്താദെ നമ്മുടെ പള്ളിക്കുള്ളൊരു കൂട്ടർ വന്നിക്കണ്, എന്തൊരു നല്ല മട്ടുള്ള ആൾക്കാരറിയങ്ങള്, ഓരവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ദിക്കറും സലാത്തും ചെല്ലുകയാണ്, വട്ടത്തിൽ ഇരുന്നിട്ടാണ് ചെല്ലണത് എന്ന് പറഞ്ഞു. എന്നാ എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞ് ഉസ്താദ് വന്ന് ഇറങ്ങി ഇങ്ങനെ നോക്കി. അപ്പോഴാ ഉസ്താദിന് മനസ്സിലായത് ഇത് തെബലീഗുകാരാണ്. ഉസ്താദ് എന്ത് പറയും? ഉസ്താദ് ആട്ടൂലേ, ആട്ടിവിടും. അപ്പൊ ആട്ടി വിട്ടത് ദിക്കറ് പറ്റാത്തോണ്ടാ? അല്ല, പിന്നെന്താ ആട്ടിയത്? തെബലീഗരായതുകൊണ്ടാ പറ്റാത്തത്. എന്താ തെബലീഗരെ പറ്റാത്തത്? അവരുടെ ആശയം പിഴച്ച ആശയമാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന് ദിക്കറ് പറ്റാത്തത് കൊണ്ടല്ല ഇക്കൂട്ടരെ ആട്ടിവിട്ടത്, നേരെ മറിച്ച് അവര് ഖവാരിജുകളുടെ കൂട്ടത്തിൽപ്പെട്ട പുത്തൻവാദികളാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു തന്റെ ഉൾക്കാഴ്ച കൊണ്ട് നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ആ വിഭാഗത്തെ ആട്ടിവിട്ടത് എന്ന് ആ സംഭവത്തിന്റെ അവസാന ഭാഗം വരെ വായിച്ചാൽ ആർക്കും മനസ്സിലാവും. അപ്പൊ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അത് സ്വഹാബത്ത് ദിക്കറ് ചെല്ലുമ്പോൾ എണ്ണം പിടിക്കുന്നത് വരെ ബിദഅത്തായി കണ്ടിരുന്നു, അതുകൊണ്ട് പുതുതായി ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ബിദഅത്താണ് എന്ന് വഹാബി പറയുന്നുവെങ്കിൽ അത് അവരുടെ വിവരക്കേട് കൊണ്ട് മാത്രമാണ് എന്ന് മുസ്ലിം ലോകം മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ മൈക്കോട്ട്. കൂടുതൽ ചോദ്യങ്ങൾ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. പിന്നെ ഏതായാലും അടുത്ത ലക്കങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡുകളിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് ഇതേ ലേഖനത്തിൽ തന്നെയുള്ള ഒരു പരാമർശം കൂടി അല്ലെങ്കിൽ മറ്റൊരു ഹദീസിന്റെ ഭാഗം കൂടി അതിനുകൂടി ഒരു വ്യക്തമായ മറുപടി കോട്ടൂർ ഇബ്രാഹിം സഖാഫി ഉസ്താദിൽ നിന്നും ലഭിക്കേണ്ടതുള്ളതുകൊണ്ട്, കാരണം സാധാരണ ഈ ഇത്തരം ആശയത്തിലുള്ള ആളുകൾ ചെയ്യാറുള്ള രീതി സാധാരണക്കാരായ ആളുകളെ ഇത്തരം ലേഖനങ്ങളും മറ്റ് പുസ്തകങ്ങളുമൊക്കെ അല്ലെങ്കിൽ ഇവരുടെ മാസികകളുമൊക്കെ നൽകി ഈ ലേഖനങ്ങൾ വായിപ്പിച്ച് അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നൊരു ശൈലിയാണ് ഇത്തരം ആളുകൾ പ്രയോഗിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അവർക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിന്റെ എന്താണ് ഇവിടെ പരാമർശിക്കുന്നത്, എന്താണ് വിഷയങ്ങളെക്കുറിച്ച് നല്ല ബോധവാന്മാരാവുന്നതിനു വേണ്ടി നമ്മൾ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതും സാധാരണക്കാരെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. അതുകൊണ്ട് ഈ ലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു ഭാഗം കൂടി, ഒരു ഹദീസ് കൂടി ഇവിടെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതുകൂടി കോട്ടൂർ ഇബ്രാഹിം സഖാഫി ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിന് ഇടക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, നമ്മുടെ ഈ പരിപാടി എസ് ജി യുടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. സുന്നത്തും ബിദഅത്തും എന്ന വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ നാലാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ ഉള്ളത് എന്ന് പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രത്യേകം അറിയിക്കുന്നു. ഞാൻ ആ ലേഖനത്തിന്റെ അടുത്ത പരാമർശത്തിലേക്ക് വരാം. ഞാനിവിടെ വായിക്കുന്നു, മതം പൂർണ്ണമായതിനു ശേഷം അതിൽ പുതുതായി ഉണ്ടാക്കുന്നതിനാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. സർവ ബിദഅത്തും വഴികേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ മറ്റൊരു ഹദീസ് ബിദഅത്തിന്റെ കർത്താക്കൾക്ക് ഭീതിതമായ താക്കീത് അടങ്ങിയിരിക്കുന്നു. ആ നബി വചനം ഇപ്രകാരമാണ്, ഞാൻ ഹൗലുൽ കൗസറിൽ കാലേക്കൂട്ടി നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ആര് എന്റെ മുന്നിലൂടെ കടന്നുപോകുന്നുവോ അവർ അതിൽ നിന്നും പാനം ചെയ്യും. അതിൽ നിന്നും ഒരു തവണ പാനം ചെയ്യുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹം അനുഭവിക്കേണ്ടി വരില്ല. അങ്ങനെയിരിക്കെ ഒരു കൂട്ടം ആളുകൾ എന്റെ അടുത്ത് നടന്നു വരും. ഞാൻ അവരെയും അവർ എന്നെയും തിരിച്ചറിയും. എന്നാൽ അപ്പോഴേക്കും അവരുടെയും എന്റെയും ഇടയിൽ ഒരു തിരശ്ശീല വീഴും. അവരെന്റെ സമുദായത്തിൽ ഉൾപ്പെട്ടവരാണല്ലോ എന്ന് തത്സമയം ഞാൻ പറയും. അതിനു മറുപടിയായി നിങ്ങളുടെ കാലശേഷം അവർ മതത്തിൽ പുതുതായി കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലെന്ന് അശരീരിയുണ്ടാകും. അത് കേൾക്കുന്നതോടെ എന്റെ പിറകെ മതത്തിൽ ഭേദഗതി വരുത്തിയവർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ബുഖാരി മുസ്ലിം. ഇങ്ങനെ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കൂടി ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുകൂടി ശ്രോതാക്കൾക്ക് ഒരു വിശദീകരണം, കോട്ടൂർ ഉസ്താദിന്റെ ഒരു വിശദീകരണം അനിവാര്യമാണ് എന്ന് തോന്നുന്നു. കോട്ടൂർ ഉസ്താദിന് വേണ്ടി മൈക്ക് വിടുന്നു. ഇത്തരം ഹദീസുകള് ഈ പറഞ്ഞ അൽ ഇസ്ലാഹില് മാത്രം എഴുതിയ പോരാ, മുജാഹിദുകളുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും തബ്ലീഗുകാരുടെയും കള്ളത്തരീക്കത്തുകാരുടെ ഒക്കെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ഇടക്കിടെ എഴുതിക്കൊണ്ടിരിക്കണം. അതാണ് ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. അത് ഇടക്കിടെ എഴുതിക്കൊണ്ടിരിക്കണം, എല്ലാ പ്രസംഗത്തിലും അത് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം
അതിൽ പറഞ്ഞ ആശയം എന്താണ്? ബിദഅത്തുകാർക്ക് നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഹൗദുൽ കൗസർ കുടിക്കണം എന്നുള്ള താല്പര്യത്തോടെ ഓടി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പ്രതികരണം എന്താ? അവരെ ആട്ടി ഓടിക്കുന്നാണ് പറഞ്ഞത്. ഉണ്ടോ? അതുകൊണ്ട് എല്ലാ ബിദഅത്തുകാരും കരുതിയിരിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും ഇജ്മാഇനും ഘടകവിരുദ്ധമായ പുതിയ ആശയങ്ങൾ പഠിച്ചുണ്ടാക്കുന്ന ആളുകളില്ലേ? ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, ഞാൻ നേരത്തെ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അത്തരം ആശയങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ മുജാഹിദുകളും ജമാഅത്തുകാരും എല്ലാം ഈ ഹദീസിനെ പേടിക്കണം. അതുകൊണ്ട് തന്നെ അവരെന്താക്കണം? അവരെന്താക്കണം? ആ ഹദീസിനെ പേടിച്ചിട്ട് അവർ മുബത്തദികളാകാതെ അതിന് മടങ്ങാനുള്ള ശ്രമം നടത്തുക. മാത്രമല്ല, ഇത്തരം ആൾക്കാരെ കൂടെ കൂടുന്ന ആളുകളും നാളെ ഖിയാമത്ത് നാളിൽ ദാഹിക്കുന്ന സമയത്ത് എന്ത് അവസ്ഥ വരുമെന്ന് ശരിക്കും മനസ്സിലാക്കണം. മനസ്സിലായോ? അതാണ് ഈ ഹദീസ് എന്ന് മനസ്സിലാകുന്നത്. അല്ലാതെ നമ്മളെ ചർച്ച ഇവിടെ എന്താ? നമ്മളെ ചർച്ചയും ആ ഹദീസും തമ്മിൽ കാര്യമായ ബന്ധമൊന്നുമില്ല. നമ്മുടെ ചർച്ച ഇപ്പൊ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും അതൊക്കെ ബിദഅത്താണോ അല്ലയോ? നമ്മൾ പറയണ് റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും ബിദഅത്താന്ന് പറഞ്ഞുകൂടാ. പിന്നെന്താ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നല്ലതും ചീത്തയും ഉണ്ട്. ചീത്ത എന്ന് പറഞ്ഞാൽ ഏതാ? ശറഈന് വിരുദ്ധമായി പുതുതാക്കി ഉണ്ടാക്കിയിട്ടുള്ള എന്ത് കാര്യമുണ്ടോ അതൊക്കെ ചീത്തയാണ്, അതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. അതാണ് വക്കുന്റെ വിദഅത്തിൻ പിന്നെ വരാല എന്ന് പറയുന്നത് അർത്ഥം. അതേ സ്ഥാനത്ത് ശറഈന് അനുകൂലമായി പുതിയ വല്ല കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തള്ളപ്പെടേണ്ട വിദഅത്തല്ല. പണ്ഡിതന്മാർ എത്ര ഉദാഹരണം പറഞ്ഞു, വാജിബായ കാര്യങ്ങൾ പുതുതായി ഉണ്ടായതിന്റെ കൂട്ടത്തിലുണ്ട്. അതിൽ ഉദാഹരണം പറഞ്ഞു, ഏത് ബിദഅത്തിന്റെ കക്ഷികൾ രംഗപ്രവേശനം ചെയ്തതിന്റെ ശേഷം അവർക്കെതിരെ ഗ്രന്ഥങ്ങൾ രചിച്ചത് പുതുതായി വന്ന ബിദഅത്താണ്. ബിദഅത്താണ് പഴയതില്ലാത്ത, പക്ഷെ അത് വാജിബായ ബിദഅത്ത, അത് വാജിബായ ബിദഅത്ത. അതേപോലെ നിങ്ങൾ നോക്ക്, അറബി ഭാഷ പഠിക്കാൻ ആവശ്യമായ ഗ്രാമറിനെ കുറിച്ചുള്ള പഠനം, ഗ്രാമർ പഠനം, അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തതാ, പക്ഷെ അത് നല്ല ബിദഅത്ത. മനസ്സിലായോ? അങ്ങനെ എത്ര നല്ല നല്ല വിദഅത്തുണ്ട്. മദ്രസകൾ സ്ഥാപിക്കുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല, അത് നല്ല വിദഅത്ത. അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തതൊക്കെ വിദഅത്താന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. കാരണം എന്താ? വിദഅത്ത് എന്നാണ് പുതിയത് എന്നാണ് അതിന്റെ അർത്ഥം. പുതിയതിന് നല്ലതും ചീത്തയുണ്ട്. അതേ സ്ഥാനത്ത് ശറഈന്റെ ഭാഷയിൽ വിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണങ്ങൾക്ക് വിരുദ്ധമായത് എന്നാണ്, അത് ചീത്ത മാത്രമേ ഉണ്ടാകൂ. ഇതാണ് നമ്മൾ പറയേണ്ട ചുരുക്കം. അപ്പൊ ഈ ചീത്തയായ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പുതിയ ആശയങ്ങൾ ആരുണ്ടാക്കിയോ അവർക്ക് നാളെ ഖിയാമത്ത് നാളെ ചെല്ലുമ്പോ വെള്ളം കിട്ടൂല എന്ന് മാത്രമല്ല, അവരെ ആട്ടി ഓടിക്കും. ദുനിയാവിലും അവർ ആട്ടി ഓടിക്കപ്പെടുന്നവരാണ്, ആഹ്റത്തിലും അവർ ആട്ടി ഓടിക്കപ്പെടുന്നവരാണ്. അതുകൊണ്ട് ആട്ടി ഓടിക്കപ്പെടുന്ന അത്തരം വിഭാഗത്തിന്റെ കൂടെ ഒറ്റ മനുഷ്യനും കൂടാൻ പാടില്ല എന്ന ആശയമാണ് സത്യത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് പഠിപ്പിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഏത് ഈ ഹദീസൊക്കെ എഴുതുന്നത് നല്ലതാ, പക്ഷെ അത് എഴുതുന്നതിന്റെ മുന്നേ എന്താണ് ബിദഅത്ത് എന്നൊന്ന് മുജാഹിദുകൾ തീരുമാനാക്കിക്കൊള്ളാം. ഏയ്, ബിദഅത്ത് എന്താണെന്നുള്ള നമ്മളെ ചർച്ച, എത്ര തരം ബിദഅത്തുണ്ട്, ബിദഅത്ത് ഏതാണ്, അതൊക്കെ ഒന്ന് തീരുമാനാക്കിക്കൊള്ളാം. അൽ ഇസ്ലാഹിൽ നിന്ന് ഇപ്പൊ എന്താ വായിച്ചത്? എല്ലാ പുതിയ കാര്യങ്ങളും ബിദഅത്താണ്. ഞാൻ എന്നാ മുജാഹിദിന്റെ ബിദഅത്ത് വെച്ചാൽ കേട്ടോളൂട്ടോ, മുജാഹിദിന്റെ ബിദഅത്ത് കേട്ടോളി കേട്ടോളി. ബിദഅത്ത് എന്താന്ന് കൂട്ടി കേട്ടോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യമല്ലെങ്കിൽ ഏത് കാര്യവും ബിദഅത്താണ്. അല്ല, ഏയ് കേക്ക്, ശരിക്കും മനസ്സിലാക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതോ ചെയ്യാൻ കൽപ്പിച്ചതോ ആയ കാര്യമല്ലെങ്കിൽ ഏത് കാര്യവും ബിദഅത്താണ്, അത് തള്ളിക്കളയേണ്ടതുമാണ്. അൽമനാർ 2011 ഫെബ്രുവരി പേജ് 4. ഇനി കേട്ടോ, അൽമനാർ തന്നെ വേറെ വായിക്ക. യഥാർത്ഥ ബിദഅത്ത് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഉമ്മത്തിന്റെ ഇജ്മാഇലോ ഉലമാക്കളുടെ അടുക്കൽ ഒരു നിലക്കും പരിഗണിക്കപ്പെടാവുന്ന യാതൊരു തെളിവിന്റെയും പിൻബലമില്ലാത്തതോ ആയ വിഷയങ്ങളാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോ മുജാഹിദ് ഈ വിഷയത്തിൽ രണ്ട് നിർവചനം കൊടുത്തു. ഒന്നാമത്തെ നിർവചനം തെറ്റാണ്, രണ്ടാമത്തെ നിർവചനം നമ്മൾ പറയുന്ന നിർവചനം തന്നെയാണ്. അത് പറഞ്ഞ ലോക മുസ്ലിമീങ്ങളുടെ എത്രയോ ഇബാറത്ത്, ഇമാം നവവി പറഞ്ഞത്, ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതിന്റെ ഒക്കെ പുറമെ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതിന്റെ ഒക്കെ പുറമെ സാക്ഷാൻ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞത് ഞാൻ ഈ ചർച്ചയിൽ ഇവിടെ വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോ
രണ്ട് നിർവചനം മുജാഹിദീന് പറഞ്ഞു. രണ്ടാമത്തത് ലോക മുസ്ലിമീങ്ങൾ പറയുന്ന നിർവചനമാണ്. ആ നിർവചനം അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ഇവിടെ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ള ഇസ്ലാഹ് മാസികയിൽ പറഞ്ഞത് തീർത്തും തെറ്റാ. ഇത് കേട്ടോ, മുജാഹിദിന്റെ മൂന്നാമത്തെ നിർവചനം കേട്ടോളെ. പ്രവാചകന്റെയോ സഹാബത്തിന്റെയോ മാതൃകയില്ലാതെ പുണ്യമുണ്ടെന്ന് പറഞ്ഞ് ചെയ്യിക്കുകയോ അങ്ങനെ കരുതി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾക്ക് ബിദഅത്ത് എന്ന് പറയുന്നു. ഇപ്പൊ നിർവചനം മൂന്നായി കേട്ടോ, ഇപ്പൊ നിർവചനം മൂന്നായി. ഏതാണ് ശരി, ഏതാ ശരി? ഇത് മൂന്നും തികച്ചും മൂന്നാണ്. മൂന്നും ആശയപരമായി മൂന്നെണ്ണമാണ്, വ്യത്യസ്തങ്ങളായ മൂന്നെണ്ണമാണ്. സാക്ഷാൽ അൽമനാറിലാണ് ഇത് പഠിപ്പിക്കുന്നത്. ഒന്ന് അൽമനാർ 2011 ഫെബ്രുവരി, രണ്ട് അൽമനാർ 2010 ഏപ്രിൽ, മൂന്ന് അൽമനാർ 2010 ജൂൺ. ഓ, ഏപ്രില് കഴിഞ്ഞിട്ട് മെയ് മാസം കഴിഞ്ഞ് ജൂണിൽ എത്തിയപ്പോഴേക്കും നിർവചനം മാറി. നോക്കിങ്ങൾ, വിദേഹത്തിന്റെ നിർവചനം മാറിയ പോലാണത്. എല്ലാം അങ്ങനെ മാറലാണ്, പക്ഷെ വിദേഹത്തിന്റെ നിർവചനവും മാറി. അതുകൊണ്ട് വിദേഹത്ത് എന്താന്ന് ആദ്യം തീരുമാനിക്കുക, മനസ്സിലായോ? എന്നിട്ടാണ് വിദേഹത്തുകാർക്ക് പരലോകത്തുണ്ടാകുന്ന ദുരവസ്ഥ എന്താണെന്ന് പഠിക്കേണ്ടത്. അത് പഠിച്ചിട്ടാണ് ഈ അവസ്ഥ ആർക്കാ വരിക എന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ വിദഗ്ധത്തിനെ നിർവചിച്ച രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നമ്മളെ സ്വന്തം വക ഒന്നും പറഞ്ഞിട്ടില്ല. ലോകത്തെ മുസ്ലിമീങ്ങൾ വിദഗ്ധത്തിനെ എങ്ങനെയാണ് നിർവചിച്ചത്? ശറഈയായ വിദഗ്ധത്തുണ്ട്, അത് ശറഈന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, അത് തീർത്തും തള്ളപ്പെടേണ്ടതാണ്. അതേ സ്ഥാനത്ത് ഭാഷാപരമായ വിദഗ്ധത്തുണ്ട്, അതിന്റെ അർത്ഥം പുതിയത് എന്നാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇല്ലാത്തത്. അങ്ങനെ ഇല്ലാത്ത കാര്യം ശറഈനോട് യോജിക്കുന്നതുമാകാം, ശറഈന് വിരുദ്ധമായതുമാകാം. വിരുദ്ധമായതാണെങ്കിൽ തള്ളപ്പെടേണ്ടതും യോജിക്കുന്നതാണെങ്കിൽ സ്വീകരിക്കാവുന്നതുമാണ്. അതാണ് ലോക മുസ്ലിമീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ആശയമാണ് നമ്മുടെ സുന്നത്തിയമായത്തിന്റെ ആശയം എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അല്ലാത്ത ആശയങ്ങളെല്ലാം പരിശുദ്ധ ദീനിന് ഘടക വിരുദ്ധമായ, സ്വന്തമായി പോക്കറ്റിൽ നിന്നെടുത്ത പുതിയ പുതിയ ആശയങ്ങളാണ്. അത്തരം തെറ്റായ ആശയങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്ന സുന്നികളിൽ മരണം വരെ അല്ലാഹു നമ്മളെ അടിയുറപ്പിച്ച് നിർത്തിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഒരു മണിക്കൂർ സ്പെഷ്യൽ പ്രോഗ്രാമാണ് നമ്മൾ നേരത്തെ നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പരാമർശിച്ച വിഷയങ്ങളിൽ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് പുതിയ ചോദ്യങ്ങൾ നമുക്കവിടെ ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന മൗലിദ്, സ്വലാത്ത്, ദിക്ര് മജ്ലിസുകളൊക്കെ ഇതിനൊക്കെ അനുകൂലമായിട്ട് എന്തെങ്കിലും തെളിവുകൾ നമുക്ക് നിരത്താൻ കഴിയുമോ? അതിന് സ്വഹാബാക്കളുടെയോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഇമാമുകളുടെയോ ഒക്കെ അനുകൂലമായ നിലപാടുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇൻഷാല്ല അടുത്ത എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നമുക്ക് തുടരാം ഇൻഷാല്ല. ഇന്നത്തെ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള നല്ല മറുപടി നൽകി നമുക്ക് വേണ്ടി മറുപടി നൽകിയ വന്നിരായ ഇബ്രാഹിം സഖാഫി കോട്ടൂർ ഉസ്താദിന് വളരെ ഹൃദ്യമായ നന്ദി സുന്നി ഗ്ലോബൽ വോയിസിന് വേണ്ടി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് അവർക്കും ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ സ്പെഷ്യൽ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പൺ ചർച്ചയാണ് എസ് ടി വിയിൽ സാധാരണ നടക്കാറുള്ള ഓപ്പൺ ചർച്ചയാണ് ഇനി നടക്കാനിരിക്കുന്നത്. ആദർശ ചർച്ച ഇൻഷാല്ല ഇബ്രാഹിം സഖാഫി, കുമോളി ഉസ്താദ്, കേൾവിക്കാരൻ ഉസ്താദ് തുടങ്ങിയവരൊക്കെ നമ്മുടെ ക്ലാസ് റൂമിൽ ഡെസ്കിലുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്കും, അതല്ല നേരത്തെ നമ്മൾ തുടർന്ന് വന്ന ആദർശ ചർച്ചയിലേക്ക് തന്നെ, ഇപ്പൊ നേരത്തെ അബൂ സഫു എന്ന ഐഡിയിലുള്ള സുഹൃത്തിനെ പോലത്തെ ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിൽ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ ചർച്ചകൾക്ക്, അതിലേക്കും നമുക്ക് മൈക്ക് കൈമാറേണ്ടതുണ്ട്. ഇൻഷാല്ല കുമ്മോളി ഉസ്താദിനെയും കേൾവിക്കാരൻ ഉസ്താദിനെയും കൂടാതെ നമ്മുടെ കോട്ടൂർ ഉസ്താദും നമ്മുടെ ക്ലാസ് റൂമിൽ നിലവിലുണ്ട്. അവരെയൊക്കെ നമുക്ക് അതിനുള്ള പരിപാടിയിലേക്ക്, അടുത്ത പരിപാടിയിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.